അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ടൈ ആൻഡ് ഡൈ ആണ്. ഇതുപോലെയുള്ള സിമ്പിൾ റൗണ്ടായിട്ടുള്ള പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന കടലയോ പയറോ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുക. ജസ്റ്റ് അത് നോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരിക. അത് എവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ത്രെഡ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ചുറ്റുക, ടൈറ്റായിട്ട് ചുറ്റാൽ മതി. കെട്ടൊന്നും ഇടണ്ട, കാരണം പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അത് ജസ്റ്റ് ടൈറ്റായിട്ട് ചുറ്റി വെക്കുക. അതുപോലെ എവിടെയൊക്കെ വേണോ അവിടെ എല്ലാം നമ്മൾ കെട്ടുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ടീഷർട്ടിൻ്റെ സെൻറ്ററിലും ഒരു റൗണ്ടിൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. അത് കടലയാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഉടുപ്പെടുത്ത അതുകൊണ്ട് അതിൻ്റെ താഴെ ഭാഗം ജസ്റ്റ് സ്ട്രൈപ്പ് ഡിസൈൻ വരാൻ വേണ്ടി സ്ട്രൈറ്റ് ആയിട്ട് കെട്ടി വെച്ചു. പിന്നെ നാച്ചുറലായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നമ്മുടെ മഞ്ഞൾ എടുത്തിട്ട് അതിനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ കെട്ടിയ തുണി നമ്മളിടാം. അതിന് മുമ്പ് ആദ്യം ഒന്ന് ഒരു തണുത്ത വെള്ളത്തിൽ ഇതിടുക. ഇട്ടതിന് ശേഷം ഇച്ചിരി ഉപ്പുകൂടെ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇടുന്നത് നല്ലതായിരിക്കും. കാരണം അത് ഡൈ ആകുമ്പോൾ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് നമ്മളിടുന്നത്. അപ്പം തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്ത് ഇച്ചിരി ഉപ്പുകൂടെ ഇടുക. അതിനുശേഷം നമ്മളതിനെ എടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പൊടിയിൽ, അതിൽ ഈവൻ ഞാൻ മഞ്ഞളാണ് ഇട്ടത്. നമുക്ക് ശരിക്കും മഞ്ഞപ്പൊടിയാണ് വീട്ടിലുള്ളതെങ്കിൽ അതിട്ടാലും മതി. ഒരു നല്ല ഒരു സ്പൂൺഫുൾ മഞ്ഞപ്പൊടി എടുത്ത് ഇടുക. അതിനുശേഷം അതിനെ ഒന്ന് ഒരു 2 to 3 minutes ഒക്കെ ഒന്ന് നല്ലതായിട്ട് വെള്ളം തിളച്ച് എന്നിട്ട് വരെ അതിൻ്റെ അകത്തൊന്ന് മുങ്ങി കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് വെച്ചിട്ട് ഒന്ന് കഴുകട്ടെ. കളർ എന്തെങ്കിലും എന്തെങ്കിലും പോകണമെന്നില്ല. അതിനുശേഷം ഡ്രൈ ആക്കുക. ഡ്രൈ ആയതിനു ശേഷം വേണം മേ ബി ഒരു ദിവസം എടുക്കുമായിരിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ ഇതൊക്കെ ഓരോ കെട്ടുകളും അഴിച്ചെടുക്കുക. അതപ്പം നമ്മൾ കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് വളരെ ഈസിയായിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പോരും. അപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഡിസൈനാണിത്. വളരെ സിമ്പിളാണ്, ആർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പം ടൗവലയിലോ നമ്മൾ കെട്ടുന്നതിനനുസരിച്ചായിരിക്കും സിമ്പിൾ ഡിസൈൻസ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തതാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.